സബ്സ്ക്രൈബ് ചെയ്യുക. കരുണ്യവനായ കർത്താവേ, ഞങ്ങൾ തിരുമുമ്പിലാകുന്നു വന്നെത്തിയിരിക്കുന്നത്. സദാപ്പോഴും ഞങ്ങളെ അനുഗ്രഹിപ്പാനും ആശീർവദിപ്പാനും സന്നദ്ധമായിരിക്കുന്ന അവിടുത്തെ ഔദാര്യവും കൃപയും ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകമായി ഓർത്തുകൊണ്ട് അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പരിപാടി അവിടുത്തെ കൃപയിൽ കുറേ കാലമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അനുഗ്രഹമായി അനേകർക്ക് ഇത് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. കേവലം ഒരു പരിപാടിയായി മാത്രം തീരാതെ ദൈവത്തിൻ്റെ ഒരു സന്ദേശം എനിക്ക് ലഭിക്കുന്നുവെന്ന് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഞങ്ങളിലും അവരിലും അവിടുന്ന് വരുത്തണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഈ പരിപാടിയിലും അവിടുത്തെ കൃപ ആദ്യന്തം അനുഭവപ്പെടുവാൻ ഇടയാകണമേ. ശരിയായി റെക്കോർഡ് ചെയ്യുവാൻ, അതുപോലെ തന്നെ അവിടുത്തേക്ക് പ്രസാദകരമായ വിധത്തിൽ നന്നായി അവതരിപ്പിക്കുവാൻ, ഇതിനെല്ലാം അവിടുത്തെ കൃപയാകുന്നു ഞങ്ങൾ ആശ്രയിക്കുന്നത്. അത് ഞങ്ങൾക്ക് സമൃദ്ധിയായി നൽകണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് അരുൾ ചെയ്തിട്ടുള്ള ഉപമകളെപ്പറ്റിയുള്ള പരിചിന്തനമാണ് ഈ പംക്തിയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലൂക്കോസിന് സുവിശേഷം 15 അധ്യായത്തിൽ 3 ലോസ്റ്റ് തിങ്സ്, ആ കാണാതെ പോയ ആട്, കാണാതെ പോയ ദമ്മ, അതുപോലെ ധൂർത്തുപുത്രൻ, ഈ 3 കാര്യങ്ങളാണ്, 3 ഉപമകളാണ് അവിടെയുള്ളത്. അവയെപ്പറ്റിയായിരുന്നു കഴിഞ്ഞ 3 ആഴ്ചകൾ തുടർച്ചയായി നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നാം ഒരു ഉപമ കണ്ടെത്തുന്നത്. ഇത് 18 അധ്യായത്തിലാണ്. ലൂക്കോസ് 18:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ്. ഒരു വിധവയും അനീതിയുള്ള ന്യായാധിപരും, ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നീതിപീഠത്തെപ്പറ്റിയുള്ള ഒരു വലിയ പ്രശംസാർഹമായ ഒരു പ്രസ്താവന എന്തെന്ന് ചോദിച്ചാൽ, നീതിയുടെ ശ്രീകോവിൽ എന്നാണ്. അത്ര പവിത്രമാണ് നീതിപീഠം, അത്ര ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള നീതിപീഠത്തിൽ വന്നെത്തുന്നവർ എപ്പോഴും അതിനനുയോജ്യമായ സ്വഭാവ വൈശിഷ്ട്യമുള്ളവരായിരിക്കും. നീതിബോധം, ധാർമ്മികമായ ചിന്ത, സത്യസന്ധത, മാനുഷികമായ വികാരങ്ങളെ മാനിക്കുന്നവൻ, ഇങ്ങനെയുള്ള പ്രത്യേകതകളും സവിശേഷതകളും ഉള്ളവരായിരിക്കുമല്ലോ ഈ പീഠത്തിൽ ന്യായാധിപന്മാരായി എത്തുന്നത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ അവിടെ ഒരു ന്യായാധിപനെ പറ്റിയാണ് പറയുന്നത്. ഈ ന്യായാധിപൻ്റെ സ്വഭാവം, ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയുമില്ല. അതാണ് അയാളുടെ പ്രത്യേകതയായി എടുത്തു പറയുന്നത്. ദൈവത്തെ ഭയമില്ലാതെ, മനുഷ്യനെ മാനിക്കാതെ, മനുഷ്യനെപ്പറ്റി അവൻ്റെ വികാരങ്ങളെപ്പറ്റി കണക്കിലെടുക്കാതെ വർത്തിക്കുന്ന ഒരു ന്യായാധിപൻ. അങ്ങനെ ഉള്ളവർ ചിലപ്പോഴൊക്കെ ന്യായപീഠത്തിൽ എത്തിച്ചേരാറുണ്ട്. ഏതായിരുന്നാലും കർത്താവ് പറയുന്ന ന്യായാധിപൻ ഇത്തരക്കാരനായിരുന്നു. ആ ഉപമയിൽ രണ്ടാമതൊരു കഥാപാത്രമുണ്ട്, ഒരു വിധവ. ഈ വിധവുമാരെപ്പറ്റി പൊതുവെ സമൂഹത്തിലുള്ള ചിന്ത, സാധുക്കളും വിധവുമാരും എന്ന് ഒരുമിച്ചാണ് പറയുന്നത്. അനാഥത്വത്തിൻ്റെ, അതുപോലെ നിരാലംബരായിരിക്കുന്ന, പ്രയാസത്തിലും പാരതന്ത്ര്യത്തിലും കഴിയുന്ന ആ ഒരു അനുഭവത്തിൽ ഈ വിധവയെന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അധികമായിരിക്കുന്ന സഹതാപം അർഹിക്കുന്ന ആളുകളാണ് വിധവകൾ. അങ്ങനെയുള്ള ഒരു വിധവയുടെ കാര്യവുമാണ് ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ ഉപമയിലുള്ളത്. ഈ അനീതിയുള്ള ന്യായാധിപൻ, ദൈവത്തെ ഭയമോ
മനുഷ്യനെ ശങ്കയില്ലാത്തതുമായ ഈ ന്യായാധിപൻ്റെ അടുക്കൽ സാധുവായ ഒരു വിധവ, അവൾക്ക് അവളുടെ ശത്രുവുണ്ട്, അവളെ പ്രയാസപ്പെടുത്തുന്ന ആ പ്രതികാരം ചെയ്യുവാൻ അവൾക്ക് പ്രതിക്രിയ ചെയ്ത് ആ ശത്രുവിൽ നിന്ന് അവളെ രക്ഷിക്കണം, അവൾക്ക് സ്വാതന്ത്ര്യവും മോചനവും കൊടുക്കണം എന്നിങ്ങനെയുള്ള നിലയിൽ വന്ന് ഈ ന്യായാധിപൻ്റെ അടുക്കൽ അപേക്ഷിക്കുന്നു. പക്ഷേ അയാൾ ഗവനിക്കുന്നതേയില്ല. ആരായിരുന്നാലും ഒരു സാധുവായ വിധവ സ്ത്രീ വരുന്നു, വന്ന് അപേക്ഷിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് പരിഗണിക്കാതിരിക്കില്ല. പക്ഷേ ഈ ഒരു മനുഷ്യൻ, അയാളുടെ സ്വഭാവം പറഞ്ഞല്ലോ, രണ്ട് ഗുണവിശേഷങ്ങൾ, ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത പുള്ളിയാണ്. അയാൾ അതിൽ നിസ്സംഗനായി വർത്തിച്ചു. അവൾ പിന്നെയും അപേക്ഷിച്ചു, എന്നിട്ടും അനങ്ങുന്നില്ല. അവൾ തുടരെ ഈ ആ വിധവയെ, ആ സ്ത്രീയെ വേണം നമ്മൾ അഭിനന്ദിക്കേണ്ടത്. നിരാശപ്പെട്ട് പിന്മാറി, ഓ ഇനി ഞാൻ അയാളുടെ അടുക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയല്ല, എന്തു വന്നാലും ഞാൻ അവൾ തന്നെ പോകും എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും നിശ്ചയദാർഢ്യത്തോടും ആ ഒരു വലിയ പിന്നെയും ചെന്നു. പ്രതീക്ഷാ നിർഭരമായ ഹൃദയത്തോടെ അയാളുടെ അടുക്കൽ ചെന്ന് അവസാനം അയാൾ കെട്ടിട്ട് അവളുടെ കാര്യം ചെയ്തു കൊടുത്തു. ഇത് ഈ ഉപമ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയെപ്പറ്റിയുള്ളൊരു വിഷയമാണ് കർത്താവ് ഇതിൽ കൂടി ആവിഷ്കരിക്കുന്നത്. അതായത് നിരന്തരമായി മുട്ടിപ്പായി നിരാശപ്പെട്ട് പിന്മാറാതെ തുടർച്ചയായി നാം പ്രാർത്ഥിച്ചാൽ ഈ അന്യായക്കാരനായിരിക്കുന്ന ന്യായാധിപൻ പോലും അവസാനം എഴുന്നേറ്റ് കൊടുത്തു എന്ന് നമ്മൾ വായിച്ചു കേട്ടല്ലോ. അങ്ങനെയെങ്കിൽ സ്നേഹസമ്പന്നനും ഉദാരമതിയും മനുഷ്യരെപ്പറ്റി എപ്പോഴും വാത്സല്യത്തോടും കരുതലോടും കൂടി വീക്ഷിക്കുന്നവരുമായി ദൈവം എത്രയധികമായിരിക്കും നമ്മുടെ കാര്യം നോക്കുന്നത്. നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഇത്രയ്ക്ക് അത്രയെങ്കിൽ അത്രയ്ക്ക് എത്ര എന്ന് പറയുന്നത് പോലെ ഈ ന്യായാധിപൻ അവസാനം ആ വിധവയുടെ കാര്യം നടത്തിക്കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. എന്തുകൊണ്ട്? നിരന്തരമായ അവളുടെ അഭ്യർത്ഥനയും അപേക്ഷയും മുട്ടിപ്പായിച്ചെന്ന് പറയുന്നതും അവസാനം അയാൾ ചെയ്തു. അങ്ങനെയെങ്കിൽ സ്നേഹസമ്പന്നനായ ദൈവം നമ്മൾ അപേക്ഷിക്കുമ്പോൾ നിരാശപ്പെടാതെ നാം പിന്മാറാതെ തുടർച്ചയായി പ്രതീക്ഷയോടും പ്രത്യാശയോടും നിറഞ്ഞ വിശ്വാസത്തോടും നാം സമീപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളും എന്നുള്ള വലിയ ഒരു പ്രത്യാശയുടെ ഒരു ദൃഷ്ടാന്തമാണ് ഈ ഉപമയിൽ കൂടി നമ്മെ മനസ്സിലാക്കുന്നത്.